ലൈഫിലെ ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചാല് എന്റെ ലൈഫ് സംഭവിച്ചതെന്ന് വെച്ചാല് എന്റെ കൂടെ പഠിച്ചവരൊന്നും എന്നെ കോണ്ടാക്ട് അങ്ങനെ ചെയ്യുന്നില്ല, എന്നെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, ആരും മൈൻഡ് ആക്കുന്നില്ല, കോണ്ടാക്ട് ചെയ്യുന്നില്ല. പിന്നെ അവരുടെ കല്യാണങ്ങളൊന്നും എന്നെ ഉൾപ്പെടുത്തുന്നില്ല, എന്നെ വിളിക്കുന്നില്ല. അതൊക്കെ ഭയങ്കര വിഷമം എൻ്റെ ലൈഫിൽ, ഏറ്റവും വലിയ വിഷമമാണ് അവരെന്നെ കോണ്ടാക്ട് ചെയ്യാത്ത, അവരുടെ കല്യാണങ്ങൾ എന്നെ വിളിക്കാത്തത്. പലരും നമ്മളെ ഇങ്ങനെ കളിയാക്കും, പിന്നെ പരിഹസിക്കും. അത് ചെറുപ്പം തൊട്ടേ അനുഭവിച്ചു വന്നതാണ്. ആ കളിയാക്കല്ല, അത് എവിടെ പോയാലും ഉണ്ടാവും. ഞാനത് സാധനം മേടിക്കാൻ പോയാലുണ്ടാവും, പിന്നെ ഞാനൊരു ബസ്സിൽ കയറിയുണ്ടാവും. നമ്മളെ നമ്മളൊരു നാടിൻ്റെയും നമ്മളൊരു മനുഷ്യരെയൊക്കെ ഒരു പ്രത്യേകത, നമ്മളെ കേരളക്കാർ പ്രത്യേകിച്ചുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഡിസിപ്ലിൻ ആയിട്ടുള്ള അവർക്കറിയാം എൻ്റെ ഈ ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട് അവർക്ക്. പിന്നെ എന്ത് പറഞ്ഞിട്ടാന്ന് വെച്ചാല് എന്ത് സ്പീഡാണ്. ഹായ് നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മളൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നമ്മളെ കൂടെ വേണം. നമ്മളെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം റിച്ചുബായ്. റിച്ചുബായിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ടിക്ടോക്ക് എന്ന സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സ്വന്തം റിച്ചു. റിച്ചുബായ് ഇപ്പം നല്ല തിരക്കിലാണ്, മിനി സ്ക്രീനിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് റിച്ചുബായിനെ ബിഗ് സ്ക്രീനിലേക്ക് കാണാം, ഒരു സിനിമയിൽ നിന്ന് കാണാൻ പറ്റും? പറ സിനിമയിലേക്കുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതല്ലേ. ഇപ്പൊ റിച്ചുബായ് ഒരു ചിരി വമ്പർ ചിരി എന്ന ഒരു പ്രോഗ്രാമിൽ തകർത്താടി വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ റിച്ചുബായിനോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അതിനു മുന്നായിട്ട് റിച്ചുബായിക്ക് ഈ ഒരു മേഖലയിലേക്ക്, ടിക്ടോക്ക് എന്ന മേഖലയിലേക്ക് എങ്ങനെയാണ് റിച്ചുബായ് എൻട്രി ആയത് എന്ന് പറ? അത് എനിക്ക് ഈ പാട്ടുകളോടും ഡാൻസുകളോടും അഭിനയത്തോടും മിമിക്രിയോടൊക്കെ ചെറുപ്പം തൊട്ടേ ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. സിനിമയിൽ അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ട് ചെറുപ്പം. മറ്റുള്ള കുറേ ടിക്ടോക്ക് ആളുകൾ ചെയ്യുന്നതിൽ നിന്നും എന്തൊക്കെയോ ഡിഫറെൻ്റ് ആയിട്ട് റിച്ചുബായ് എന്താ പറയുക, വലിയ ശബ്ദത്തിൽ എന്തൊക്കെയോ പാട്ടുകൾ പാടുന്നു, പല രീതിയിൽ ജനങ്ങളത് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നു, അത് വൻ വിമർശനമായിട്ട് വന്നു അല്ലേ. വൻ വിമർശനമായിട്ട് റിച്ചുബായ് ആളുകളുടെ ഇടയിലേക്ക് വരികയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ റിച്ചുബായിനെ ആളുകൾ ആ വിമർശിച്ച ആൾക്കാരൊക്കെ എടുത്ത് നെഞ്ചത്തോട്ട് ചേർത്ത് വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് മാറിയത് ആ ഒരു സമയത്തൊക്കെ ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്ന സമയത്ത് ഞാനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, റിച്ചുബായിനെ വളരെ തളർത്തിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് വീട്ടുകാരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ആ വീട്ടുകാരെ തളർത്തുമ്പോൾ അവർക്കും ഭയങ്കര വിഷമമായിരുന്നു, ഇങ്ങനെ നിരാശയിലായിരുന്നു. അതെ, ഇനി വീഡിയോസ് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ആ അവർ പറഞ്ഞു ആ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആ വേണ്ട വീഡിയോ ഒന്നും പേടിപ്പിക്കല്ല, അവർക്കൊരു വിഷമത്തിന് പറഞ്ഞു മനസ്സിലാക്കി തന്നു. ഇപ്പൊ റിച്ചുബായ് ആദ്യ സമയത്ത് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ശരിക്കും വീട്ടില് പപ്പയുണ്ട്, മമ്മിയുണ്ട്, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, പപ്പയും മമ്മിയും ഞാനുമാണ് ഇപ്പൊ വീട്ടിലുള്ളത്. പപ്പയും മമ്മിയും പിന്നെ റിച്ചു. അപ്പൊ റിച്ചു, റിച്ചുവിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ച ഒരു ഘട്ടം, ഇപ്പൊ ഏതൊരു കലാകാരക്കും ഏതൊരു ആർട്ടിസ്റ്റിനും ഉണ്ടാവില്ല അങ്ങനെ, അതുപോലത്തെ ഒരു ഘട്ടം പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അത് വിഷമം എന്ന് വെച്ചാൽ പലരും നമ്മളെ ഇങ്ങനെ കളിയാക്കും, പിന്നെ പരിഹസിക്കും. അത് ചെറുപ്പം തൊട്ടേ അനുഭവിച്ചു വന്നതാണ്. ആ കളിയാക്കല്ല, അത് എവിടെ പോയാലും ഉണ്ടാവും. ഞാനത് സാധനം മേടിക്കാൻ പോയാലുണ്ടാവും, പിന്നെ ഞാനൊരു ബസ്സിൽ കയറിയുണ്ടാവും, കണ്ടക്ടർ കളിയാക്കും, പിന്നെ ഒരു ഓട്ടോയിൽ കയറിയ, പിന്നെ എന്ത് പറഞ്ഞിട്ടാണ് കളിയാക്കല്? അവർക്കറിയാം എൻ്റെ ഈ ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട് അവർക്ക് പിന്നെ എന്ത് പറഞ്ഞിട്ടാന്ന് വെച്ചാല് അവര് ഒരു നോട്ടം കൊണ്ടയക്കുക, ആ എന്തെങ്കിലും സംസാരം കൊണ്ടയക്കുക. ആ ഞാനൊരു സാധനം മേടിക്കാൻ പോകുമ്പോൾ ഒരു സഞ്ചി നോക്കി പോയ, ആ സഞ്ചിയായിട്ടാണോടാ പോകുന്നത് ചോദിക്കുന്നോട്, ഒന്ന് കളിയാക്കി ചോദിക്കും. ആ ആ സഞ്ചിയായിട്ടാണോടാ സാധനം മേടിക്കാൻ പോകുന്നത് എന്നോട് ചോദിക്കും. ആ അപ്പൊ ഞാൻ അന്നെനിക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രതികരിക്കാനോ അങ്ങനത്തെ ഒരു മൈൻഡ് അല്ല എനിക്ക്, ഒന്നും അത് അറിയത്തുമില്ല. അതിൻ്റെ ഡിസബിലിറ്റി ഉള്ളത് കൊണ്ട് അന്ന് ഒരാൾ അടിച്ചാൽ തന്നെ തിരിച്ച് അടിക്കാനോ പിന്നെ പ്രതികരിക്കാനോ അങ്ങനെ ഒരു ഒരു ഇതല്ല എനിക്ക്, കഴിവില്ല എന്ന് പറയാം. ഒന്നിനും പ്രതികരിക്കാൻ കഴിവില്ല, എല്ലാ ഈ ഡിസബിലിറ്റി ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അതൊക്കെ കേട്ട് വിഷമിച്ച് കരഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരും. അതിന് പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പോൾ വിദ്യാർത്ഥികളാണേലും എല്ലാവരും പിന്നെ ചെറുപ്രായത്തിൽ ഒക്കെ ഉണ്ടാവും, മാറ്റി നിർത്തും, കളിക്കാനൊന്നും കൂട്ടില്ല, കളിക്കാൻ കൂട്ടില്ല, മാറ്റി നിർത്തും. അതൊക്കെ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു സങ്കടം. ആ സങ്കടമാണ്. നമ്മളെ നമ്മളൊരു നാടിൻ്റെയും നമ്മളൊരു മനുഷ്യരെയൊക്കെ ഒരു പ്രത്യേകത, നമ്മളെ കേരളക്കാർ പ്രത്യേകിച്ചുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഡിസിപ്ലിൻ ആയിട്ടുള്ള ആളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് എക്സ്ട്രാ കഴിവുള്ള ഒരുപാട് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റിച്ചു എന്നുള്ളത്.
പക്ഷെ റിച്ചുവിന് ഈ ഒരു വിഷയം ഉള്ളത് കൊണ്ട് ചില കാര്യങ്ങളിൽ ഒരു 100% ചിന്തിക്കാനോ ഒറ്റക്കൊരു യാത്ര പോകാനൊക്കെ ഉള്ള ഒരു പേടി, എന്തോ ഒരു പേടി അവനെ ദൈവം അങ്ങനെ ഒരു സംഭവം അവന് കൊടുത്തത് കൊണ്ട് നമ്മള് ജനങ്ങളിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അവരോടൊക്കെ വളരെ മോശമായിട്ട് റിച്ചുവിനോട് പെരുമാറുന്ന കുറെ ഘട്ടങ്ങൾ ഉണ്ടായിന്നാണ് റിച്ചു പറഞ്ഞത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഇപ്പൊ വന്നില്ലേ? ആ ഇപ്പൊ മാറ്റം വന്നു. ലൈഫിൽ ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചാല് എന്റെ ലൈഫ് സംഭവിച്ചതെന്ന് വെച്ചാല് എന്നെ കൂടെ പഠിച്ചവരൊന്നും എന്നെ കോണ്ടാക്ട് അങ്ങനെ ചെയ്യുന്നില്ല. ഞാന് റിച്ചുബായി ആകുന്നതിന്റെ മുമ്പാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, ആരും അബായിന്റെ ആക്കുന്നില്ല, കോണ്ടാക്ട് ചെയ്യുന്നില്ല, പിന്നെ അവരുടെ കല്യാണങ്ങളൊന്നും എന്നെ ഉൾപ്പെടുത്തുന്നില്ല, എന്നെ വിളിക്കുന്നില്ല. അതൊക്കെ ഭയങ്കര വിഷമം എന്റെ ലൈഫിൽ, ഏറ്റവും വലിയ വിഷമമാണ് അവരെന്നെ കോണ്ടാക്ട് ചെയ്യാത്തത്, അവരുടെ കല്യാണങ്ങൾ എന്നെ വിളിക്കാത്തത്. പക്ഷേ ഞാൻ റിച്ചുബായി ആയ ശേഷം അവര് ഫേസ്ബുക്കിലാണെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മെസ്സേജ് അയക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ പി എമ്മിൽ മെസ്സേജ് അയക്കുന്നു, പിന്നെ നമ്പർ തപ്പി പിടിച്ച് എന്നെ വിളിക്കാൻ നോക്കുന്നു, അവരുടെ കുട്ടികളുടെ പിന്നെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ എന്നോട് പറയുന്നു, അവരുടെ യുവാവാശത്തെ എന്നോട് വിഷ് ചെയ്യാൻ പറയുന്നു. ഞാൻ ചോദിച്ചു എന്നെ കല്യാണം വിളിക്കാതെ ഇവനൊക്കെ എന്റെ കുട്ടികളെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ വേണ്ടി പറയുന്നു, അവരുടെ യുവാവാശത്തിന് വിഷ് ചെയ്യാൻ പറയുന്നു. അതെ, കല്യാണം വിളിച്ചിട്ടില്ല റിച്ചുനെ, അവന്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ കല്യാണത്തിൽ പോലും റിച്ചുനെ വിളിക്കൂല. പക്ഷെ ഇപ്പൊ അവരെ മക്കളെ ബർത്ത്ഡേക്കും അതുപോലെ വിവാഹ വാർഷികത്തിനും വിഷയം പറയുന്നത് റിച്ചുവിനോടാണ് എന്നുള്ളതാണ്. അതാണ് ചലഞ്ച് റിച്ചു. അന്ന് തളർത്തിയവരെ മുന്നിൽ ഇന്ന് ഇന്നിങ്ങനെ പൊരുതി നിൽക്കുന്ന സമയത്ത് അല്ലേ, പ്രൗഡ് മൊമെന്റ് അല്ലേ? ശരിക്കും അത് ജീവിതത്തിലെ ഏറ്റവും സങ്കടമുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ? ആ സന്തോഷമുള്ള കാര്യം എനിക്ക് ഈ വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഈ ടിക്ടോക്കിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും എനിക്ക് വൈറലാകാൻ പറ്റി. അതിനേക്കാൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ എന്നെ വിളിക്കാൻ ആരുമില്ല, അത് എൻ്റെ വലിയ വിഷമമായിരുന്നു. ഇപ്പോൾ ആ ഞാൻ ഇപ്പം എങ്ങനെ ഇപ്പൊ ആളുകളുണ്ട്, ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരാണ് വിളിച്ചടങ്ങാറാക്കി കൊണ്ടിരിക്കുകയാണ് റിച്ചുവിനെ. ഇപ്പൊ റിച്ചുവിന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോ കുറച്ച് സമയം റിച്ചുവിന്റെ ഫോണിന്റെ അടുത്ത് ഇങ്ങനെ നിന്നു. റിച്ചു, അതില് വരുന്ന മെസ്സേജുകള്, അതില് വരുന്ന കോൾസ്, ഇവന് കൺട്രോളിൽ നിൽക്കാൻ പറ്റാത്തത്രയും കോൾസും മെസ്സേജും ഒക്കെ ഇപ്പൊ വരുന്നുണ്ട്. അതൊന്നും ചെറിയ കാര്യമല്ല റിച്ചു, ചെറിയ കാര്യമല്ല, എല്ലാം നമ്മൾ തിരിച്ചു പിടിച്ചു. നമ്മൾ ഇനിയും തിരിച്ചു പിടിക്കും, തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കും. ജിയോ കമ്പനിയിൽ മാത്രം എന്നെ വിളിക്കുന്ന ആളുണ്ടായിരുന്നു, ഒന്നമർത്തു രണ്ടമർത്തു മൂന്നമർത്തു. അതെ, ഈ പാട്ട് കിട്ടാൻ എന്നെ ഓർത്തു, ഓലെ വിളിച്ച് തരാറാണ് ഓലും വിളി നിർത്തിയത്. അതിനൊരു കഥ എനിക്ക് പറഞ്ഞിട്ട് ഹാപ്പി ആക്കാൻ വേണ്ടിട്ട്, എന്റെ നാട്ടിലൊരു സുഹൃത്ത് ഉണ്ടായിരുന്നു, കിത്തു എന്നാണ് ആളെ പേര്. അപ്പം അവനിങ്ങനെ ഒരു ഒരു തറമ്പിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു മൂന്ന് സുഹൃത്തുക്കളുണ്ട്. ഒരാൾ വിളിച്ച് അപ്പൊ ഇങ്ങനെ ഫോൺ ചെയ്ത ഒരു സൈഡിലേക്ക് പോയി, പിന്നെ വേറൊരാളെ വിളിച്ച് അവനും ഫോൺ ചെയ്ത് പോയി, പിന്നെ കിത്തു ആണുള്ളത്. അപ്പൊ കിത്തുവിന്റെ ഫോണിൽ ആരും വിളിക്കുന്നില്ല. ആരും വിളിക്കാത്ത ഫോൺ പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് രണ്ടാളും ഫോൺ ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് കിത്തു പറഞ്ഞു, ആദ്യമൊക്കെ കസ്റ്റമർ കെയറെങ്കിലും വിളിക്കലുണ്ടായി, ഇപ്പൊ ഓലെ വിളിച്ച് തെറിയറേ ഓലും വിളി നിർത്തി, കാരണം ഇവൻ ആരും വിളിക്കുന്നില്ലാതെ. അതുപോലെയാണ് നമ്മളെ റിച്ചു അവസ്ഥ, കാരണം ആരും വിളിക്കലില്ലേ ഇനി റിച്ചുവിനെ, ആരും കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലേ ഇനി. പക്ഷെ ഇപ്പോ ഒക്കെ മാറി, അതൊക്കെ മാറി, റിച്ചു ഇപ്പോ ക്ലിക്കായി റിച്ചുവിനെ വിളിക്കാൻ നൂറുകണക്കിന് ആൾക്കാരുണ്ടായിന്നല്ലോ. റിച്ചുവിന്റെ റിയൽ നെയിം എന്താ? റബിൻ എന്നാണ് പേര്. റബിൻ ചാക്കോ. ശരിക്കും മറന്നു തുടങ്ങിട്ടോ റിച്ചു, ശരിക്കും മറന്നു തുടങ്ങി എന്നുള്ളതാണ് റിച്ചുബായി എന്നുള്ള ആള്. പുറത്തൊക്കെ പോണ സമയത്ത് അത്ര ഫേമസ് ആണ്, പുറത്തുള്ള ആളുകളൊക്കെ റിച്ചുബായിനെ ഇങ്ങനെ സ്നേഹത്തോടെ സെൽഫി ഒക്കെ എടുക്കുന്ന സമയത്ത് എന്താണ് റിച്ചു, ഒരിക്കൽ പ്രതീക്ഷിച്ചാണോ അതൊക്കെ? ഒരിക്കലും പ്രതീക്ഷ അല്ല, പെട്ടെന്നായിരുന്നു, പെട്ടെന്ന് ഒരു ഡിഫറന്റ് മാറ്റം, പെട്ടെന്ന് വൈറലായതാണ്, പെട്ടെന്ന് വൈറലായതാണ്. ഇനി നമുക്ക് റിച്ചുബായിന്റെ ഒരു പാട്ട് കേട്ടാലോ, ഒരു വെറൈറ്റി പാട്ട് കേട്ടോ. ഫസ്റ്റ് റിച്ചുബായി ഫേമസ് ആയ പാട്ട് ഏതായിരുന്നു? ഫസ്റ്റ് ഞാന് ഫേമസ് ആയത് ഒരു ബൈക്കിനെ കുറിച്ച്, ഡ്യൂക്കിനെ പറ്റി ഒരു പാട്ട് പാടി. ആ ഡ്യൂക്കിനെ കുറിച്ച് പാടിയതുണ്ട്, ചാമ്പയ്ക്ക്, അങ്ങനെ കുറെ സോങ് പാടിയിട്ടുണ്ട്. നമുക്ക് എല്ലാ പാട്ടും കേൾക്കാം. ആദ്യം തന്നെ ഡ്യൂക്കിനെ കുറിച്ചുള്ള പാട്ട്, അതായത് ഫ്രീക്കന്മാർക്ക് വേണ്ടിയുള്ള ഡെഡിക്കേറ്റ് ചെയ്യണം, ഫ്രീക്കന്മാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫ്രീക്ക് പാട്ട്. എന്ത് സ്പീഡാണേ ഓടിക്കും ഡ്യൂക്ക്, എന്തൊരു സ്പീഡാണേ ഡ്യൂക്ക്, എന്തൊരു സ്പീഡാണേ ഡ്യൂക്ക് ഡ്യൂക്ക് ഹോ ഡ്യൂക്ക്. അടിപൊളി റിച്ചോ. ഈ ഒരു പാട്ടിലേക്ക് വരികൾ എഴുതിയാരാ? അതൊക്കെ ഞാൻ തന്നെ ലൈവായിട്ട് പാടിയതാണ്. ലൈവായിട്ട് അങ്ങ് പാടിയാണ്, എഴുത്തൊന്നും ഇല്ലല്ലോ, ലൈവായിട്ട് പാടിയാണ്, പാടിയാണ്. റിച്ചുന് ക്ലാസ്സൊക്കെ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ ഏഴാം ക്ലാസ് വരെ പോയുള്ളൂ. അതുകൊണ്ട് അതിന് ശേഷം എന്താ പോവാഞ്ഞ്? എനിക്ക് ഡിസബിലിറ്റി ഉണ്ട്, ലേൺ ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട്, പഠന വൈകല്യം ഉള്ളതുകൊണ്ട് പഠിക്കാനുള്ള. ഇത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം, കാരണം റിച്ചുവിന് പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ഓർമ്മ നിൽക്കാത്ത പ്രശ്നം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, കണക്കറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ,
അങ്ങനെയൊക്കെയുണ്ട്. പുറത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ പ്രശ്നമാണ്. ആ അടുത്തൊക്കെ അങ്ങാടിയിലൊക്കെ പോവാ, അടുത്ത ടൗണിലേക്ക് പോയിട്ട് വരാ. ലോങ് ജില്ലകളിലൊക്കെ ഒറ്റക്ക് യാത്ര ചെയ്തിട്ടില്ല ചെറുപ്പം തൊട്ടേ. അല്ല അങ്ങനെ പോകുമ്പോ എന്തെങ്കിലും എന്താണ് നമുക്കൊരു ടെൻഷൻ വരുന്നുണ്ട്. കുറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ഒറ്റക്ക് യാത്ര ചെയ്തിട്ടുള്ളൂ. അല്ല അപ്പൊ റിച്ചുവിന്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല, പ്രശ്നമില്ല. അത് ഞാൻ പ്രത്യേകം ചോദിക്കാൻ കാരണം നമ്മൾ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ കാരണം ഒരു എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പാടുന്ന പാട്ടുകൾ കേൾക്കുമ്പോൾ ഇതെന്ത് പാട്ടാണ്, ഇതൊക്കെ കോമാളി പാട്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് കമന്റ് ഒക്കെ റിച്ചുവിന്റെ അടിയിലുണ്ട്. ആ വ്യക്തികൾ അറിയാൻ വേണ്ടി പറയാണ്, റിച്ചുന് ഓൾറെഡി കുറച്ച് ഡിസബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്, അതായത് പഠന വൈകല്യമുള്ള ഒരു വ്യക്തിയാണ് അല്ലേ. അതുകൊണ്ട് റിച്ചുവിന് അങ്ങനത്തെ പാട്ടുകളൊക്കെ ജനം സ്വീകരിക്കുന്ന രീതിയിലേക്ക് വേറെ എന്താ പറയാ സാഹിത്യങ്ങളൊന്നും എഴുതാനുള്ള ഒരു, പക്ഷെ അത് ഞങ്ങൾ പിന്നീട് നേടിയെടുക്കും, നേടിയെടുക്കും എന്നുള്ള. ഇത്രയൊക്കെ റിച്ചു ചെയ്യുന്നുണ്ട്. ഇതൊക്കെ റിച്ചു ഒരിക്കലും പേപ്പറിൽ എഴുതുന്നില്ല, റിച്ചുന് എഴുതാൻ അറിയില്ല, റിച്ചു വായിക്കുന്നില്ല, വായിക്കാൻ റിച്ചുവിന് അറിയില്ല, ഇംഗ്ലീഷ് ഒന്നും അങ്ങനെ അറിയില്ല, മലയാളം പിന്നെ അറിയാം. ഇപ്പൊ പഠിച്ചു വരുന്നുണ്ട്, 100% നമ്മൾ മുന്നോട്ട് വരും, റിച്ചു കൺഫേം ആയിട്ട് മുന്നോട്ട് വരും എന്നുള്ളതാണ്. പിന്നെ ഒരു മുത്തു പോലത്തെ അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ളതാണ്, ഫുൾ സപ്പോർട്ട്. ഇപ്പൊ റിച്ചുവിന് അന്ന് അച്ഛനും അമ്മക്കൊക്കെ കുറച്ച് വിഷമമായെങ്കിലും ഇപ്പൊ റിച്ചു ആ വിഷമങ്ങളൊക്കെ മറികടന്നു എന്നുള്ളതാണ്. ഇപ്പൊ അവർക്ക് അഭിമാനമാണ് റിച്ചുവിനെ കുറിച്ച് പറയുന്നത്. കാരണം ഇവരൊക്കെ കൂടെ പുറത്തു പോകുന്ന സമയത്ത് റിച്ചുവിന്റെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ കുറെ ആൾക്കാർ എന്നുള്ളതാണ് റിച്ചു. അതൊന്നും ഒരു നിസ്സാര കാര്യമല്ല എന്നുള്ളതാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ആൾക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത ആള് ഇമാജിൻ ചെയ്തുകൊണ്ട് ഇപ്പൊ ഒരു പാട്ടുണ്ടാക്കുന്ന പറഞ്ഞപ്പോ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മേലോട്ട് നോക്കി ആളങ്ങ് പാടുകയാണ് ഒരു പാട്ട്. അതിൽ മറ്റുള്ള വലിയ സാഹിത്യം ഒന്നും ചിന്തിക്കാതെ ഒരു വൺ ടൈം കേട്ട് ഒരു ഫീൽ ഗുഡ് സോങ് ആയിട്ട് നമ്മൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന സോങ്ങുകളാണ് റിച്ചുവിന്റെ എന്നുള്ളതാ. അങ്ങനെ ഡ്യൂക്കിന്റെ ഒരു പാട്ട് നമ്മൾ കേട്ടു, ഇനി അടുത്തൊരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം, ഒരു ബീവറേജ് സോങ് ആണ്. ഡിവറേജിൽ ക്യൂബിൽ നിന്ന് മടുക്കണേ, പൈൻറ്റ് വാങ്ങ നിന്ന് നിന്ന് മടുക്കണേ, ഡിവറേജിൽ ക്യൂബിൽ നിന്ന് മടുക്കണേ, പൈൻറ്റ് വാങ്ങ നിന്ന് നിന്ന് മടുക്കണേ. എന്തിനാണടി വീഡിയോ കോള് ചെയ്യുന്നേ, ഞാൻ ക്യൂബിലാണടി ഡിവറേജിലെ, ഒന്ന് വെച്ച് പോകടി കയ്യും കാലുകൾ വിറവിറയ്ക്കുന്നേ, കയ്യും കാലുകൾ വിറവിറയ്ക്കുന്നേ. എപ്പോ കിട്ടുമോ പൈൻറ്റു സാധനോ, എപ്പോ കിട്ടുമോ പൈൻറ്റു സാധനോ. അടിപൊളി, സൂപ്പർ. ഇതൊന്നും ഒരു പേപ്പറിൽ എഴുതിയിട്ട് പഠിച്ചു പാടുന്നതല്ല കേട്ടോ. ഇത് ഒരിക്കലും റിച്ചുവിനെ ഇങ്ങനത്തെ പാട്ട് എഴുതാനൊന്നും സഹായിക്കാൻ ആരുമില്ല. ഇത് റിച്ചു ഓൺ ദ സ്പോട്ടിൽ അങ്ങ് പാടുകയാണ്, ഒരിക്കലും സ്റ്റെക്കാവാത്ത രീതിയിൽ പാടി അങ്ങ് വിട്ടുന്ന, ലൈവായിട്ട് അങ്ങ് പാടി വിടുന്ന. ഇതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ്. ഒരു മേഖലയിൽ ദൈവം അവന് എഴുതാനും വായിക്കാനും ഒന്നും ഒരു കഴിവ് കൊടുത്തിട്ടില്ലെങ്കിലും അവനെ ദൈവം എന്താക്കി എന്നുള്ളതാ. ഇത്രയും ജനങ്ങളുടെ മനസ്സിലേക്ക് റിച്ചുബായിനെ എത്തിച്ചു എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ റിച്ചു, ഞാൻ കേട്ടു റിച്ചുവിനൊരു പ്രണയം ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടു. സ്കൂൾ കാലഘട്ടത്തിലാണ്, അത് വൺ വേ ലവ് ആയിരുന്നു. വൺ വേ ആയിട്ട് ഒരു കുട്ടി ഇഷ്ടമായിരുന്നു, പക്ഷേ സാധിച്ചില്ല. അതിനുശേഷം ഇപ്പൊ ഫേമസ് ക്ലിക്ക് ആയതിനു ശേഷം എത്ര അപേക്ഷകൾ വന്നു. അങ്ങനെ ക്ലിക്കായ ശേഷം അങ്ങനെ വന്നിട്ടില്ലേ. ഫാൻസുകളൊക്കെ ഉണ്ട്, ഫാൻസുകൾ, ഫാൻസ് ഗേളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ വിളിക്കും. ആ അവരൊക്കെ വിളിക്കാറുണ്ട്. അടിപൊളി, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ റിച്ചു ഇനി അങ്ങോട്ട് റിച്ചുവിന്റെ ചാനലിൽ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ റിച്ചു കുറച്ചായിട്ട് ഇങ്ങനെ വീഡിയോസും അങ്ങനെ ചെയ്യാറില്ല. എന്ത് സംബന്ധിച്ച് റിച്ചു ഇപ്പൊ എവിടെയാണ് എന്നുള്ളത് ഒരു ചോദ്യമുണ്ട്. ഞാനിപ്പോ തിരുവമ്പാടിയാണ്, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി എന്ന സ്ഥലത്ത് 40 പേരിലാണ് ഇപ്പൊ താമസം. വീഡിയോസിലൊന്നും പൊതുവേ റിച്ചുവിനെ കാണാത്ത എന്തുകൊണ്ടാ? ഞാൻ വീഡിയോ ഇപ്പോ ഞാൻ എന്റെ ലൊക്കേഷൻ മാറി, പിന്നെ പിന്നെ വീഡിയോ ഇനി ഉടനെ ഉണ്ടാവും, ഇനി മാറി വരും. മാറി വരും, മാറി വരും. റിച്ചു സംസാരിക്കുമ്പോ വിക്കുള്ള ഒരാളേന, വിക്കുണ്ട്, വിക്കുള്ള ഒരു മനുഷ്യനാണ് ഇന്നിപ്പം പെട്ട പടച്ചുകൊണ്ട് പാട്ട് പാടുന്നത്. കാരണം വിക്കുള്ള റിച്ചുവിനെ വിക്ക് മാറ്റിക്കൊടുത്ത ദൈവം, പഠിക്കാനും അതുപോലെ എഴുതാനും വായിക്കാനും ഒക്കെ ഡിസബിൾ ആയിട്ടുള്ള ദൈവം, ഡിസബിൾ ആക്കിയിട്ടുള്ള ദൈവം ഡിസബിലിറ്റി ഒക്കെ മാറട്ടെ. റിച്ചുവിന് തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും എഴുതാനും വായിക്കാനും ഒക്കെ എത്തിക്കാൻ പറ്റട്ടെ. റിച്ചുവിലൂടെ ആണ് തീർച്ചയായിട്ടും അവരെ ഫാമിലി വരെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടായി വന്നിട്ടുള്ളത്. അച്ഛനും അമ്മയൊക്കെ പാട്ട് പാടോ? ഇല്ല, ആരും പാടില്ല, ആരും പാടില്ല, ആരും പാടില്ല. അച്ഛനും അമ്മയൊക്കെ ഹാപ്പിയാണ് ഇപ്പൊ. ഹാപ്പിയാണ്. എന്റെ പെങ്ങള് പാടുവോ? പെങ്ങള് പാടില്ല, പെങ്ങളും പാടില്ല. ഞാൻ മാത്രമേ ഇങ്ങനെ
പാടുന്നത്. ഇപ്പൊ പുതിയതാ പാട്ടല്ലോ ഇനി പാടാൻ. ആ ഇനി ഇപ്പൊ പാട്ട് ഉണ്ടാക്കണം, ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിലാണ്. ഇപ്പൊ റിച്ചുവിനോട് പറഞ്ഞാൽ റിച്ചു രണ്ടുപേര് പാട്ടുണ്ടായി പാടുവോ? ഞാന് ടിക്ടോക്കിൽ പാടിയ ഒരു പാട്ട് പാടാം. ആ ഞാനൊരു പാരഡി സോങ് ടിക്ടോക്കിൽ ഉണ്ടാക്കിയിരുന്നു. യൂട്യൂബിലെ ഡ്രോളന്മാരുടെ രാജാവായ അർജുൻ ബ്രോയെ നീ ട്രോളി 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 എങ്ങോട്ടാ പോണേ, നിന്റെ ട്രോൾ വീഡിയോകൾ എനിക്കൊത്തിരി ഇഷ്ടമാണ് ഇഷ്ടമാണ് മുത്തേ നിന്നെ. യൂട്യൂബിലെ ട്രോളന്മാരുടെ രാജാവായ അർജുൻ ബ്രോയെ നീ ട്രോളി 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 എങ്ങോട്ടാ പോണേ എങ്ങോട്ടാ പോണേ. അടിപൊളി, ഇങ്ങനൊക്കെ പാടാൻ പറ്റാന്നുള്ളത് അതൊരു കഴിവ് തന്നെയാണ്. ആ കഴിവ് റിച്ചുനുണ്ടെന്നുള്ളതാ. റിച്ചോ, റിച്ചു കുറെ പാട്ടുകളിലൊക്കെ അഭിനയിച്ചിട്ടില്ലേ? ആ ഞാൻ രണ്ടുമൂന്ന് ആൽബങ്ങളൊക്കെ ചെയ്തു. രണ്ടുമൂന്ന് ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. കുറെ ഷോർട്ട് ഫിലിം ചെയ്തു, വെബ് സീരീസ് ഒക്കെ ചെയ്തു. ഷോർട്ട് ഫിലിം, ഇനി കുറെ അധികം വീഡിയോസ് സംഭവങ്ങളൊക്കെ നമുക്ക് റിച്ചുവിൻ്റെ കാണാൻ പറ്റും. ഓ, റിച്ചു ഫുൾ എനർജിയോട് കൂടി തിരിച്ചു വരാൻ വേണ്ടി പോവാണ്. റിച്ചുവിനെ മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിച്ചുവിന്റെ ഹെയർ സ്റ്റൈൽ മാറി, റിച്ചുവിന് താടി വെച്ചു. ഇതൊക്കെ ആര് പറഞ്ഞു റിച്ചു ഇത്രക്ക് ഒരു ഗ്ലാമർ കൂട്ടി വരാൻ വേണ്ടിട്ട്? അതൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നിയതാണ്, പെട്ടെന്ന് ചെയ്യണം, പെട്ടെന്ന് ചെയ്യണം വേണ്ടി തോന്നി. എനിക്ക് ചെറുപ്പം തൊട്ടേ ആഗ്രഹമുണ്ട് താടി വളർത്തണം, മുടി നീട്ടണം. മുടി നീട്ടണം ചെറുപ്പം തൊട്ടേ ആഗ്രഹമാണ്. ഇങ്ങനെ ഇങ്ങനെ നടക്കണം. ഇപ്പൊ എത്ര വയസ്സായി? കറക്റ്റ് എനിക്ക് ഇപ്പോ 33 വയസ്സായി. 33 വയസ്സായി റിച്ചു പറയണ്ടില്ലേ നമുക്ക് വയസ്സ്. ഏതായാലും റിച്ചുവിന്റെ കുറെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റി. റിച്ചു ഇപ്പം ഉള്ളത് തിരുവമ്പാടിയിലാണ്. റിച്ചു മികച്ച ഒരു പാട്ടുകാരനാണ്. അതുപോലെ റിച്ചുവിന് ഓർമ്മശക്തി, നല്ല ഓർമ്മശക്തി ഉള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ് എനിക്ക് വളരെ കൗതുകമായി തോന്നിയിട്ടുള്ളത്. കാരണം റിച്ചുവിനെ എഴുതാനും, ഞാൻ പറഞ്ഞു എഴുതുകയും വായിക്കുകയും ഒന്നും ആൾ ചെയ്യൂലെങ്കിലും ആൾക്ക് ഭാവനയിൽ പാട്ടുണ്ടാക്കി പാടാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഒരു ചിരി ബമ്പർ ചിരിയിൽ പോയിട്ട് പ്രൈസ് എമൗണ്ട് വാരി വന്ന ആളാണ് അല്ലേ. അങ്ങനെ കുറെ പ്രത്യേകം. മഞ്ജു ചേച്ചി ഒക്കെ എന്ത് പറഞ്ഞു നടത്തിയപ്പോ? അവരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. അവരോടൊക്കെ കോൺടാക്ട് ഉണ്ടോ പിന്നെ? ആ പിന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, എന്നാലും അവരൊക്കെ ഇഷ്ടപ്പെട്ടു. എന്റെ പ്രോഗ്രാം ഒക്കെ ഇഷ്ടപ്പെട്ടു. നസീർക്കരികട സാബു അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടമായി. എല്ലാരെയും ഞെട്ടിച്ചു. ഓ അത്യാവശ്യം ശരി. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, റിച്ചു ഇപ്പൊ ടിക്ടോക്കില് ഫേമസ് ആയി നിന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തില് ടിക്ടോക്ക് സ്റ്റോപ്പായി പെട്ടെന്ന് അല്ലേ? നമുക്ക് സഡൻ ആയിട്ടായിരുന്നു ടിക്ടോക്കിന്റെ ഒരു റീച്ച് പെട്ടെന്ന് ടിക്ടോക്ക് എന്ന പ്ലാറ്റ്ഫോം ബാൻ ചെയ്തത്. ആ സമയത്ത് എന്തായിരുന്നു മനസ്സിൽ വന്നത്? അല്ല, എനിക്ക് യൂട്യൂബിലേക്ക് കിടക്കണമെന്നായിരുന്നു. ടിക്ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു യൂട്യൂബർ ആകണമെന്നായിരുന്നു എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണം, ആൽബത്തിൽ അഭിനയിക്കണം, അതിലൂടെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് യൂട്യൂബർ ആകണം. അപ്പം ബാൻ ചെയ്ത ഉടനെ തന്നെ ഒരു അവസരം എനിക്ക് പിന്നെ യൂട്യൂബ് ആകാൻ വേണ്ടി ഒരു അവസരം നമ്മുടെ ഉലേസ് മുനൂരാണ്. പുള്ളിയാണ് ഒരു ചാനലൊക്കെ ഉണ്ടാക്കി തന്നെ, 1+1 ചാനലിലെ മ്യൂസിക്കാണ് ചാനലിലേക്ക് ഉണ്ടാക്കി തന്നെ. അങ്ങനെയാണ് ഒരു യൂട്യൂബ് മേഖലയിലേക്ക്. ടിക്ടോക്ക് ആയിട്ട് പോയപ്പോ വിഷമം വന്നോ? ശരിക്കും ആ വിഷമം വന്നായിരുന്നു. ഒത്തിരി ഫോളോവേഴ്സ് ഒക്കെ ഉള്ളൊരു അക്കൗണ്ട് ആയിരുന്നു അത്. എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു? അപ്പോ അപ്പോ ഓർക്കുന്നില്ല, പക്ഷെ വീഡിയോ ഒക്കെ മില്യനായിരുന്നു. മില്യൺ കണക്കിന് വ്യൂസ് ഒക്കെ. അതുണ്ട്, അതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും പ്ലാറ്റ്ഫോമിൽ പല മിനി സ്ക്രീനുകളിലൊക്കെ സജീവമാണ് റിച്ചുവിന് പറ്റിയത്. അതൊക്കെ ഒരു വലിയ കാര്യം. രാത്രി 2 മണി കിട്ടാലും വീഡിയോ ഓടുമായിരുന്നു. ഓടുമായിരുന്നു. പ്രഭാസ് മലയാളികളൊക്കെ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. അവരൊക്കെ കണ്ട് അവരൊക്കെ നല്ല സപ്പോർട്ട്. ഭയങ്കര സപ്പോർട്ട്. സിനിമ മേഖലയിലുള്ള ആരെങ്കിലും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടോ റിച്ചു? ആ സിനിമ എന്ന് വെച്ചാൽ ഇപ്പൊ ജലാൽ മാഗ്നസ് നിസാർ വയനാട് എല്ലാം നമ്മളെ സ്വന്തം ആൾക്കാരാണെന്നുള്ളതാണ്. അവരോടൊക്കെ റിച്ചുവിന് നല്ല കമ്പനിയാണ്. അവർക്കൊക്കെ റിച്ചുവിന് ഇഷ്ടമാണ്. നമുക്കും റിച്ചുവിനെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ്. നമ്മളെ നാട്ടുകാരനാണ് റിച്ചു. അപ്പൊ ഞങ്ങൾ പുതിയ രീതിയിൽ കുറെ വീഡിയോസും പരിപാടിയൊക്കെ ആയിട്ട് റിച്ചുവിന്റെ ചാനലിലൂടെ റിച്ചു വരുന്നുണ്ട്. നിങ്ങൾ എല്ലാ സപ്പോർട്ടും നിങ്ങൾ ചെയ്തു കൊടുക്കുക. നമ്മളെ ചാനൽ കാണാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അപ്പൊ ചാനലിന്റെ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൊടുത്ത, ഷെയർ ചെയ്യുക, നല്ല കമന്റുകൾ എഴുതുക. ഇത് നീ കറക്റ്റ് എവിടെ പഠിച്ചു കഴിഞ്ഞാൽ പറയാനല്ലോ. സ്ഥിരം പറയുന്ന സാധനമാണ്. പുതിയ പാട്ട് ഞാൻ ചാമ്പയ്ക്കയുടെ ഒരു സോങ് ടിക്ടോക്കിൽ പാടിയത്. ഓ ചമ്പയ്ക്ക ചമ്പയ്ക്ക ഉപ്പും കൂട്ടി ഒറ്റപ്പെടുത്തം എന്തു രുചി. ഓ ചമ്പയ്ക്ക ചമ്പയ്ക്ക ഒന്നുമില്ലെങ്കില് കുറച്ച് ആൾക്കാരെങ്കിലും എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാൻ നമ്മളെ റിച്ചുവിന് പറ്റിയെന്നത് ഒരു ചെറിയ കാര്യമല്ല.
ടിക്ടോക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ റീൽസിലൂടെ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ റീൽസിലൂടെ നിങ്ങളിടയിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആളെ. എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ചോദിച്ചറിഞ്ഞു, അദ്ദേഹം നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ചു. അപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള ഒരു കാര്യം, കാരണം രാവിലെ മുതൽ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ തലയിൽ വെച്ച് വരുന്ന ആൾക്കാർ ഫോണിലൊന്ന് നോക്കുന്ന സമയത്ത് റിച്ചുവിൻ്റെ ഈ പാട്ട്, ഒരു ഇതിപ്പോൾ എന്താ ഇങ്ങനെ ഒരു പാട്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള പാട്ടുകൾ കേൾക്കാൻ മനസ്സ് കാണിക്കുന്ന ജനങ്ങൾ ഇനിയും റിച്ചുവിനെ സപ്പോർട്ട് ചെയ്യണം. ഇനി മുന്നോട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ വരും. റിച്ചു 100% റിച്ചുവിന് സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ നമ്മളെ ചെറിയ കലാകാരന്മാരായിട്ടുള്ള നമ്മളെയും സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമ്മളെ ചാനലിൽ റിച്ചുവിനെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം റിച്ചു. ഒരുപാട് സന്തോഷം. ബൈ ബൈ.